ഓസ്ട്രേലിയയിൽ മെൽബണിന് സമീപം ബുധനാഴ്ച 6.0 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായി. അറബിക്കടലിൽ ഒമാനും ഇന്ത്യയ്ക്കും ഇടയിലും ഭൂചലനം സംഭവിച്ചിരിക്കുന്നു. രണ്ട് വാർത്തകളുടെയും ഡീറ്റെയിൽസിലേക്ക് പോകാം. രാജ്യത്തെ ഏറ്റവും വലിയ ഭൂചലനങ്ങളിൽ ഒന്നാണ് ഉണ്ടായതെന്ന് ജിയോ സയൻസ് ഓസ്ട്രേലിയ പറഞ്ഞു. രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മെൽബണിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലുടനീളം ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായ വിക്ടോറിയ സംസ്ഥാനത്തെ ഗ്രാമീണ പട്ടണമായ മാൻസ്ഫീൽഡിന് സമീപം മെൽബണിന് വടക്കുകിഴക്കായി 200 കിലോമീറ്റർ അകലെ 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പിന്നാലെ 4.0 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും ഓസ്ട്രേലിയയിൽ സംഭവിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളിലും മെൽബണിലെ പ്രധാന തെരുവുകളിൽ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതായി കാണുന്നു. നഗരത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ആളുകൾക്ക് വൈദ്യുതി ഇല്ലാതായെന്നും കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ദക്ഷിണ ഓസ്ട്രേലിയ സംസ്ഥാനത്ത് പടിഞ്ഞാറ് 800 കിലോമീറ്റർ അകലെയും അഡ്ലൈഡ് നഗരത്തിലും ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്ത് വടക്ക് 900 കിലോമീറ്റർ അകലെ വരെ സിഡ്നിയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. മഹാരാഷ്ട്രയ്ക്കും ഒമാനും ഇടയിൽ കടലിൽ ഭൂചലനം. മസ്കറ്റിന് 671 കിലോമീറ്റർ തെക്കുകിഴക്ക് അറബിക്കടലിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്റ്റർ സ്കെയിലിൽ 4.7 തീവ്രത രേഖപ്പെടുത്തി. സമുദ്ര അടിത്തട്ടിൽ നിന്ന് 10 കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് ഭൂചലനം. ഇന്ത്യൻ ഒമാൻ തീരങ്ങൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഒമാനിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്.